നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ പിപ്പിടി വിദ്യകൾക്കുമുള്ള ഇൻഡാസുകൾ ഇപ്പോൾ കോടതികളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷിക്കൽ ടീമിനെ ഇറക്കി മുഖ്യമന്ത്രി കാണിച്ച ആ വീരകൃത്യമായ പിപ്പിടി വിദ്യയ്ക്കുള്ള ഗപ്പ് ഇപ്പോൾ ഇങ്ങ് എത്തിയിട്ടുണ്ട്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി ഒരു വിവാദ പരാമർശം നടത്തിയിരുന്നല്ലോ. അതായത് ഡിവൈഎഫ്ഐക്കാരെ അവരുടെ ഗുണ്ടാ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രി പച്ചക്കൊടി കാണിച്ചുകൊണ്ട് നടത്തിയ ആ പരാമർശം, അതിന് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത്. അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഉത്തരവിട്ട സംഭവം പുറത്തു വന്നിരിക്കുകയാണ്. നവകേരള സദസ്സിനിടയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അടക്കം വളഞ്ഞിട്ട് മർദ്ദിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരെ ന്യായീകരിച്ച് നടത്തിയ പ്രസ്താവനയാണ് എട്ടിന്റെ പണിയായി കിട്ടിയിരിക്കുന്നത്. അതായത് ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല തല്ലി പൊളിച്ച ഡിവൈഎഫ്ഐക്കാരോട് ഇനിയും ഇത് തുടർന്നോളൂ, ഇതിനെ രക്ഷാപ്രവർത്തനം എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രി പലയിടത്തും പരാമർശിച്ചത്. രക്ഷാപ്രവർത്തനം തുടരാമെന്നത് കുറ്റകൃത്യത്തിനുള്ള പ്രേരണയായെന്ന പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെ എത്രയെത്ര പിപ്പിടി വിദ്യകളാണ് പിണറായി കാലത്ത് നടന്നിട്ടുള്ളത്. എല്ലാത്തിനുമുള്ള ഗപ്പ് ഉടൻ തന്നെ കിട്ടുമോ എന്തോ. എന്തായാലും രക്ഷിക്കലിനുള്ള, അതായത് ഡിവൈഎഫ്ഐക്കാരെ നിങ്ങൾ ഈ ചെടിച്ചട്ടിയും ഹെൽമറ്റും കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തുടർന്നോളൂ എന്ന് മുഖ്യമന്ത്രി വലിയ ആഹ്വാനമാണ് നടത്തിയത്. അതിനെയാണ് കോടതി ഇപ്പോൾ മൂക്കുകയറിട്ടിരിക്കുന്നത്. ഇനിയും ഈ രീതിയിൽ പിണറായി വിജയനെ വളരാൻ അനുവദിക്കുന്നത് ശരിയല്ല എന്ന് കോടതിക്കും തോന്നിയോ എന്തോ. എന്തായാലും ഏറെ വൈകി ഉണ്ടായ ഒരു തോന്നലാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഭരണത്തിന്റെ അവസാന കാലത്തേക്ക് കടന്നിരിക്കുമ്പോഴാണ് കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത്. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സമർപ്പിച്ച പരാതിയിലാണ് എറണാകുളം CJM കോടതി എറണാകുളം സെൻട്രൽ പോലീസിന് അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ നവംബറിൽ നവകേരള സദസ്സിനിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവന. കല്യാശ്ശേരി മണ്ഡലത്തിലെ നവകേരള സദസ് കഴിഞ്ഞ് തളിപ്പറമ്പിലേക്ക് പോകുകയായിരുന്ന മുഖ്യമന്ത്രിക്ക് നേരെ പഴയങ്ങാടിയിൽ കരിങ്കൊടി കാണിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയതിനെയാണ് മുഖ്യമന്ത്രി പിന്നീട് ന്യായീകരിച്ച് സംസാരിച്ചത്. ഇത് പിന്നീട് നിയമസഭയിലൊക്കെ ആവർത്തിക്കുകയും ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് CPM പറഞ്ഞതുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റതെന്നായിരുന്നു പ്രതിപക്ഷ അംഗം സഭയിൽ പറഞ്ഞത്. വാഹനത്തിന് മുന്നിൽ ചാടിയവരെ പിടിച്ചു മാറ്റിയത് രക്ഷാപ്രവർത്തനം തന്നെയാണെന്ന് മുഖ്യമന്ത്രി ഇതിന് മറുപടി കൊടുക്കുകയും ചെയ്തു. ഞാൻ കണ്ട കാര്യം അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ബസിന് മുന്നിൽ ചാടിയവരെ പിടിച്ചു മാറ്റിയത് എങ്ങനെ കുറ്റമാകും? പിന്നീട് അവിടെ എന്ത് സംഭവിച്ചുവെന്ന് ഞാൻ കാണുന്നില്ലല്ലോ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതായത് പിന്നീട് അവിടെ നടന്നത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ തല തല്ലി പൊളിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഇതെല്ലാം വാർത്തകളിൽ നിന്നൊക്കെ പുറത്തു വന്നതുമാണ്. എന്നിട്ടും മുഖ്യമന്ത്രി അതിനെ ന്യായീകരിച്ചാണ് സംസാരിച്ചത്. അവർ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്, അത് തുടർന്നോളൂ എന്ന് വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. അതായത് ഡിവൈഎഫ്ഐക്കാരോടും SFI ക്കാരോടും ഒക്കെ പറയുന്നത് നിങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരെ തല്ലി ഒതുക്കിക്കോളൂ എന്നാണ്. എന്നിട്ട് ഇതിനെ രക്ഷിക്കൽ പ്രവർത്തനമെന്ന് മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചത്. ഇതുമാത്രമല്ല, നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞതിന് എന്നെ കൊല്ലാൻ ശ്രമിച്ചേ എന്ന് പറഞ്ഞ് പോലീസിനെ കൊണ്ട് കേസെടുപ്പിച്ച ആളാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി. എന്നാൽ ഈ സംഭവം അങ്ങ് കോടതിയിലെത്തിയപ്പോൾ കോടതി പിണറായി വിജയനെയും പോലീസിനെയും FIR ഇട്ട പോലീസിനെയും അടിച്ചോടിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇനിയും മുഖ്യമന്ത്രിക്ക് എത്രയെത്ര ഗപ്പുകൾ കിട്ടാനിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.